തിരുഹൃദയമേ കൈത്തൊഴും കൈത്തൊഴും തിരുഹൃദയമേ കൈത്തൊഴും കൈത്തൊഴും ഹാർട്ട് ബീച്ചിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് ഹൃദയ മാസത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് വർക്കും സ്നേഹവന്ദനം സ്നേഹമുള്ളവരെ ഈശോയുടെ തിരിഹൃദയത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഈശോയുടെ തിരി ഹൃദയത്തിനെടുത്ത് വന്നവരും കരയില്ല എന്നുള്ളതാണ് നമ്മൾ സാഹിത്യ ഭാഷയിലൊക്കെ പറയും നിനക്ക് പതിനായിരക്കണക്കിന് കാരണങ്ങൾ ഉണ്ടാവാം സങ്കടപ്പെടാൻ പക്ഷേ സന്തോഷിക്കാൻ ഒരു കാരണം മതി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഏക കാരണമായിട്ട് പറയുന്നത് ഈശോടെ തിരുഹൃദയമാണെന്നാണ് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിനടുത്തിരുന്ന ആരും പിന്നീട് കരയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഈശോ നമ്മളോട് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളെ ഈശോയുടെ തിരുഹൃതയത്തിനടുത്ത് വന്നാൽ ഞാൻ നിങ്ങളുടെ കണ്ണീര് ഒപ്പും എന്നുള്ളതാണ് ഈശോയുടെ ജീവിതമൊക്കെ നമുക്ക് ഈശോയുടെ ജീവിതം മാത്രമേ ഈ ദിവസം നിങ്ങൾ ധ്യാനിക്കുന്നു ഈ മുപ്പത് ദിവസവും മറ്റൊക്കെ അധികം കാര്യങ്ങളൊക്കെ ഒന്നും ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ജീവിതത്തിന്റെ പ്രത്യേകതകളാണ് ഈശോയുടെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പേരെ കരഞ്ഞു വന്നേ ഓർ നഗരിയിലെ സ്ത്രീകളെ കരഞ്ഞു വന്നു എന്നാണ് പറയുന്നത് സ്ലീ നഗരിയിലെ സ്ത്രീകളോട് ഈശോ പറയുന്നത് കരയരുത് ഡോണ്ട് ക്രൈ ഈ കരയരുത് എന്നാ പറയുന്നത് ആരൊക്കെ കരഞ്ഞു വരുന്നു എന്റെ കുഞ്ഞിനെ നീ കരയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈശോ അവരൊക്കെ പറഞ്ഞു വരയ്ക്കുക എനിക്ക് ഈശോട് ഭയങ്കര സ്നേഹം തോന്നി ഒരു ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള നമ്മൾ ഈശോയെ കുറിച്ചുള്ള പിന്നെ ബൈബിളിന് പുറത്തുള്ള കഥകളിലാണ് അതിലൊരു കഥ പറയണത് ഇങ്ങനെയാണ് ഒരു ദിവസം ഈശോയുടെ അപ്പച്ചൻ അപ്പച്ചൻ അപ്പച്ചനറിയാം പിതാവ് ഈ മരപ്പണി ചെയ്യണത് അപ്പച്ചനും അപ്പച്ചന്റെ തൊഴിൽ മേഖലയിൽ അപ്പച്ച ഇങ്ങനെ മരപ്പണി ചെയ്തോണ്ടിരിക്കുന്നതിന്റെ കൂടെ പെട്ടെന്ന് ഈശോ എങ്ങനെ കടന്നു വരാം ഈശോ കടന്നു വന്ന് നോക്കുമ്പോൾ ഈശോടെ അപ്പച്ചനായി അവസിപ്പിച്ചവ് ഭയങ്കര സങ്കടമായിട്ടിരിക്ക ഭയങ്കര പെട്ടെന്ന് അപ്പച്ചനോട് ഡെസ്ഫായിരിക്കും അപ്പച്ച എന്താ സങ്കടപ്പെടുന്നത് അപ്പച്ചുടെ മിഴിന്ന് അറിയണുണ്ടല്ലോ എന്തിനാണ് അപ്പച്ചൻ കറിയാണ് അപ്പച്ചനായി അവസിപ്പിതാവ് ഇങ്ങനെ മോനായ ഈശോയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മോനെ അപ്പച്ചനൊരു പറ്റു വെച്ചിടാ അപ്പച്ചൻ ഭയങ്കര സങ്കടം നാളെ ഒരു കട്ടില് നമ്മുടെ അടുത്ത വീട്ടിൽ കൊടുക്കാനുണ്ട് പക്ഷെ അപ്പച്ചൻ ആ മരം മുറിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അതിന് നല്ലൊരു കാലു മുറിച്ചു കളഞ്ഞു അറിയാണ്ട് പറ്റിയതാ ഇനി വേറൊരെണ്ണം ഫുഡീത് കിട്ടാനില്ല ഇനി ഒന്നും ചെയ്യാനില്ല നാളെ കൊടുക്കാൻ പറ്റില്ല അവരുടെ മുമ്പിലൊക്കെ ഞാൻ നാണം കിടന്നൊക്കെ പറഞ്ഞിട്ട് അവസ്യപിതാവ് മോനായ ഈശോ അടുത്തേ ഒരു സങ്കടം പറയാം ഈശോ ഉടനെ തന്നെ പറയാം അപ്പൊ ചെക്ക് അറിയണ്ട അപ്പൊ വരണ്ട ഞാൻ എൻ്റെ ആബാപിതാവിനോട് പറയാം അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു കഥയില് അല്ലെങ്കിൽ ഈശോയുടെ ബാല്യത്തിലുള്ള ആ ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ് വേഗം ഈശോ പോയിട്ട് ഈ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടു പറയും എന്റെ അപ്പം കരയണത് എനിക്ക് കാണണ്ട എന്റെ ദൈവമേ ആഭാപിതാവേ എൻ്റെ അപ്പം എനിക്ക് കരയണത് കാണണ്ട എൻ്റെ അപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കരയരുത് എനിക്കൊരു കാര്യം ചെയ്തു തരണം എൻ്റെ അപ്പന് ഈ മരം മുറിച്ചപ്പോ ഈ കാലും ഈ കട്ടിലിനു വേണ്ട കാര്യങ്ങളൊക്കെ മുറിഞ്ഞു പോയി അതൊന്നും ശരിയാക്കി കൊടുക്കണം കേട്ടോ പിതാവായ ദൈവം ഒരു കൃപ കൊടുത്തു ഈശോയുടെ അടുത്ത് പിതാവായ ദൈവം പറഞ്ഞതാണ് പറയണേ നീ പോയിട്ട് ആ മരത്തമ്മത്തോട് ഈ പഴയ ആ സംഭവങ്ങളിലെ കഥകളിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്നിട്ട് അപ്പനോട് ചോദിച്ചാ ഏത് മരം മുറിച്ച് കളഞ്ഞേ അപ്പൊ അവസ്യപ്പിന്റെ കാണിച്ചു കൊടുക്കും ഈ മരീ ഈ ഈ ഈ ഈ ഈശോ പോയിട്ട് ആ മരത്വം ഇങ്ങനെ തൊട്ടിട്ട് പറയും എന്റെ അപ്പന് നിനെക്കൊണ്ട് ആവശ്യം ഉണ്ട് അപ്പനെ കരയണ കാണാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഈ മരം ഇങ്ങനെ വലുതാവുന്നത് കാണാണ് ആ മുറിഞ്ഞു പോയത് അതിങ്ങനെ യോജിച്ച് വരുന്ന രീതിയിൽ അതിങ്ങനെ കറക്റ്റ് മരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അമ്മ മിരിക്കും അമ്മ മിരി ചോദിക്കും ഞാൻ പറ്റണേ അപ്പൊ ഈശോ കുഞ്ഞു ഈശോ പറയുന്ന കാര്യം ഇങ്ങനെയാണ് എൻ്റെ അപ്പനും അമ്മയും കരയണ കാണാൻ എനിക്കിഷ്ടമില്ല എന്റെ സ്നേഹരെ ഈശോയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ ഈശോ ആരും കരയിപ്പിക്കില്ല ഞാനൊക്കെ വിചാരിക്കാറുണ്ട് എത്ര സന്ദർഭങ്ങളിൽ കരഞ്ഞു ഞാൻ പോയിട്ടില്ലാന്ന് അറിയുമോ കരഞ്ഞീശോടെ പോയി പോയിരുന്ന് തിരിച്ചു വരുമ്പോൾ ഈശോ ഇങ്ങനെ കണ്ണീര് തുടക്കണം ഒരുപാട് അനുഭവങ്ങളുണ്ട് ആരൊക്കെയോ ഈ ഒരു കുഞ്ഞു പ്രോഗ്രാം കാണുന്നവര് കരഞ്ഞ് ഈ ഒരു വചനം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത് അവരോടൊക്കെ ഇന്ന് ഈശോ പറഞ്ഞു എന്തേ വാടി തളർന്നു പോയിനീ എന്തേ ദുഃഖത്തിൽ ദുഃഖത്തില്ലാണ്ട് പോയിനീ അറിയുന്നതല്ലേ അനുഭവമല്ലേ നിന്നോട് കൂടെയില്ലേ അറിയുന്നതല്ലേ ഈശോ അറിയില്ല നിനക്ക് ഞാൻ എൻ്റെ അപ്പയുടെ അമ്മയുടെയും ഒപ്പിട്ടുള്ളതാ പിന്നെ നിന്റെ കണ്ണീരോപ്പാൻ എനിക്ക് പറ്റും ഈശോ സ്നേഹിക്കാം ഈശോടെ ത്രിഹൃദയത്തിൽ നിന്ന് എനിക്കറിയല്ല സന്തോഷിക്കുന്ന മക്കളായിട്ട് തീരാം നമ്മളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമ്മൾ ഈ വണക്ക മാസത്തിന്റെ മൂന്നാം ദിവസത്തെ ജപജൊല്ലി നമുക്ക് കാഴ്ചവെക്കാം മൂന്നാം ദിവസം ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനും സർവസമ്പത്വമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനായി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കാനും എപ്പോൾ ഇടയാകും നാദ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകെയില്ലെങ്കിൽ എനിക്ക് എന്തു ഫലം സ്നേഹ നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനാ അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ ആമേം സുഹൃത ജപം നമുക്ക് ഏറ്റു ചൊല്ലാം ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയ ആയിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയ ആയിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ മേൽ ദയ ആയിരിക്കണമേ ഇന്നത്തെ സൽക്രിയായിട്ടുള്ളത് ഈശോയുടെ ദിവ്യഹൃദയ സ്തുതിക്കായി ഒരു കുർബാന അർപ്പിച്ച് നമുക്ക് കാഴ്ചവെക്കാം നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിഷ്ണിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോടെ ഹൃദയത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ